ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഈ ആവർത്തന പുസ്തകം 4:2 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുകയും അതുതന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ കർക്കശമായിട്ട് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. സദൃശ്യവാക്യങ്ങളിൽ 30-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ വചനങ്ങളോട് നീയൊന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാനിട വരരുത്. ഈ വചനം വിളിച്ചു പറയുമ്പോൾ ഇതിൽ നിന്ന് വല്ലതും കൂട്ടിപ്പറഞ്ഞാൽ ദൈവം നിന്നെ വിസ്തരിക്കും, നീ വിസ്തരിക്കുമ്പോൾ നീ കള്ളനായി മാറുവാനിടയായി തീരുമെന്ന് ദൈവവചനം വ്യക്തമായി പറയുകയാണ്. അപ്പൊ ഈ വചനം യഥാർത്ഥമായി വേണം സംസാരിക്കുവാൻ. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടുവാനോ ഇഷ്ടമുള്ളതുപോലെ കുറയ്ക്കുവാനോ പാടില്ല. നീ കള്ളനായി മാറുമെന്ന് ദൈവവചനം വ്യക്തമായി വിളിച്ചു പറയുകയാ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയതായ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പൊ ഈ വചനം ഇത് നാം എടുത്ത് കളിക്കുവാനോ ഇതെടുത്ത് തമാശ കാണിക്കുവാനോ ഉള്ളതല്ല. അങ്ങനെ ചെയ്താൽ ഇതിലെഴുതിയിരിക്കുന്നതായ ബാധകളെല്ലാം അവന് വരുത്തും. ഇന്ന് അതല്ലേ കാണുന്നത്? പലരും നാളുകൾ പ്രസംഗിച്ചു, അവസാനം ഈ ബാധകൾ ബാധിച്ചവരായി പലരെയും കണ്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനമെടുത്ത് അമ്മാനമാടുകയോ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുകയോ ചെയ്യുവാനുള്ളതല്ല എന്ന് വെളിപ്പാട് പുസ്തകം 22:18 വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇന്ന് ഓരോരുത്തർ ഇതെടുത്ത് അവനവന്റെ ബുദ്ധിയിൽ തോന്നുന്നതായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഈ പുസ്തകത്തിലെ വചനം അങ്ങനെ വിളിച്ചു പറയുവാനുള്ളതല്ല. അതിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ അവന് വരും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. എന്ന് പറഞ്ഞാൽ നിനക്ക് ആരോഗ്യവും ബലവും തരുമ്പോൾ ഇതെടുത്ത് ഇതിലില്ലാത്ത കാര്യം വിളിച്ചു പറയുകയും ഇതിലുള്ള വചനം കുറയ്ക്കുകയോ അതിൽ കൂട്ടുകയോ ചെയ്ത് പറഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം നിനക്ക് വരും. കാരണം ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും നിനക്കുള്ള അംശം ദൈവം നീക്കിക്കളയുമെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചു പറയുവാനുള്ളതല്ല. ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്റെ വചനം, ഈ വചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. റോമർ 16:10 സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരോധമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, നിങ്ങൾ പഠിച്ച ഉപദേശം, നിങ്ങൾ പഠിച്ച വചനം, അതിന് വിരോധമായി ഇന്നുണ്ടാകുന്നതായ കൂണുപോലുള്ളതായ സഭകൾ തങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് പോലെ വിളിച്ചു പറഞ്ഞ് സാധുക്കളെ വഞ്ചിച്ച് ദൈവവചനത്തിൽ പറയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരോട് അകന്നു നിൽക്കുവീൻ. അവരെ സൂക്ഷിക്കുക.
അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ അനേകർ ഇന്ന് വിശ്വാസഗോളത്തിലുണ്ട്. അവരുടെ അവസാനം നോക്കിയാൽ വളരെ ദയനീയമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവരോട് അകന്നു മാറിക്കൊള്ളണം, യഥാർത്ഥ സുവിശേഷം പറയാതെ ദന്തപക്ഷമുണ്ടാക്കുകയും പക്ഷം പിടിക്കുകയും ഇടർച്ചകളെ ഉണ്ടാക്കുകയും ദൈവവചനം യഥാർത്ഥമായി പഠിച്ച ഉപദേശത്തിന് വിരോധമായി സംസാരിക്കുകയും ചെയ്യുന്നവനോട് അകന്നുകൊള്ളണം. അങ്ങനെയുള്ളവർ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്, അവർ വചനം സംസാരിക്കുന്നതെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മയക്കിയെടുത്ത യഥാർത്ഥ വചനത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞ് ഉപദേശ പിശക് പഠിപ്പിക്കുന്നത് കൊണ്ട് ജനം ദൈവത്തിൽ നകന്നു മാറുന്നു. ജനം ദൈവത്തിൽ നകന്നു മാറിക്കഴിയുമ്പോൾ പാപം ചെയ്യുവാൻ മടിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പാപം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു. ആ ശിക്ഷയാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുകളെ നോക്കിയാൽ ഭാരത്തിലും പ്രയാസത്തിലും അനേകായിരങ്ങൾ കഷ്ടമനുഭവിച്ചു കൊണ്ടിരിക്കുവാൻ കാരണം ദുരുപദേശം പഠിപ്പിക്കുന്നവരോട് ചേർന്ന് നിന്ന് അത് വിശ്വസിച്ച് നടക്കുന്നത് കൊണ്ട് അത് കേൾക്കുന്നവരെയും അതനുസരിച്ച് ജീവിക്കുന്നവരെയും ദൈവം ശിക്ഷിക്കുന്നു. ആ ശിക്ഷയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വചനം വായിച്ച് അതിൽ ദൈവാത്മാവിനോട് ചോദിച്ച് വചനപ്രകാരം ജീവിക്കുന്നവനെ ദൈവം ഇന്നും സൂക്ഷിക്കുന്നു, ഇന്നും അവരെ പരിപാലിക്കുന്നു. രണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശക്കന്മാർ ഉണ്ടാകും. നോക്കൂ, ഇന്നതല്ലേ കാണുന്നത്? അനേക സഭകളിൽ അനേകായിരങ്ങളെ ചേർത്ത് വച്ച് അവരെ ദൈവവചനം ഇല്ലാത്തത് പഠിപ്പിച്ച് ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ പഠിപ്പിക്കാതെ അതിനെതിരായി പഠിപ്പിച്ച് ജനങ്ങളെ നരകത്തിന് യോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ. അതിൻ്റെ ശിക്ഷ ഈ ദുരുപദേശം പറഞ്ഞു കൊടുക്കുന്നവർക്കും അത് കേട്ടനുസരിക്കുന്നവർക്കും ഉണ്ടാകുമെന്ന് രണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. രണ്ട് പത്രോസ് രണ്ടിന്റെ മൂന്നിൽ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ അവർ വാണിഭമാക്കും. ഇന്നതല്ലേ നടക്കുന്നത്? ദ്രവ്യാഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്ത് അവരെ കച്ചവട ചരക്കുകളാക്കി മാറ്റുന്ന ഉപദേശകന്മാർ, അതൊക്കെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഈ വചനം യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഈ വചനം എനിക്കും നിനക്കും തോന്നുന്നത് പോലെ വിളിച്ചു പറയുവാനുള്ളതല്ല, ഇതെനിക്കും നിനക്കും കളിക്കുവാനുള്ളതല്ല ഈ വചനം എന്ന് വ്യക്തമായി ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാ. അങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലോത്തിന്റെ ഭാര്യയെ പോലെ വഴിയിൽ വീണ് കിടക്കുന്നത് കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 16 വാക്യത്തിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ തന്നെ വായിക്കണം. അത് വായിച്ചു നോക്കി അത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വചനത്തിനെ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന്. പറഞ്ഞാൽ ഒരു വാക്യം നീ വായിച്ചാൽ അതിൻ്റെ ഇണ ഈ പുസ്തകത്തിൽ പലയിടത്തുമുണ്ട്. അതാണ് ജനങ്ങളെ ഉപദേശിക്കേണ്ടത്. അല്ലാതെ കുറച്ച് ജ്ഞാനം വിളമ്പിക്കൊടുത്ത് ദുര്യനിവേശം പഠിപ്പിച്ച് ദ്രവ്യാഗ്രഹികളായി ജനങ്ങളെ മാറ്റുന്നത് കൊണ്ട് നിത്യതയിൽ എത്തിച്ചേരുവാൻ ജനത്തിന് കഴിയാതെ വരുന്നു എന്നുള്ളത് നഗ്ന സത്യമാണ്. അങ്ങനെയുള്ള ദുരുപദേശകന്മാർ
ഈ കാലഘട്ടത്തിൽ വളരെയുണ്ട്. നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു, ആ വചനം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ എന്ന് പറഞ്ഞാൽ ഈ സത്യവേദ പുസ്തകത്തിൽ, വിശുദ്ധ ബൈബിളിൽ അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഒന്നിനുമിടയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ഈ വചനം ദൈവത്തിന്റെ വാ കൽപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന ഇതെഴുതിയ ഭക്തന്മാർ, അവരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണ് ഈ വചനം. ഇത് അവന്റെ ആത്മാവാണ് കൂട്ടി വരുത്തിയത് എന്ന് മറന്നു പോകരുത്. അത് എനിക്കും നിനക്കും എടുത്ത് എന്റെയും നിന്റെയും ഇഷ്ടത്തിന് ഇത് വിളിച്ചു പറയുവാനുള്ളതല്ല എന്ന് മറന്നു പോകരുത്. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു വാക്യം വായിച്ചാൽ അടുത്തതിന്റെ അതിനോട് ചേരുന്ന ഇണ ഈ പുസ്തകത്തിൽ ഉടനീളമുണ്ട് എന്ന് മറക്കാതെ അതാണ് ചേർത്ത് വായിച്ച് ജനത്തെ പഠിപ്പിക്കേണ്ടത്. അതെന്റെയും നിന്റെയും ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ജനത്തെ നിത്യനരകത്തിലേക്ക് നയിച്ചാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെല്ലാം നിനക്കും നിന്റെ തലമുറയ്ക്കും വരുമെന്ന് മറക്കാതെ വേണം ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ. യഥാർത്ഥമായി ദൈവവചനം പ്രസംഗിക്കൂ, അല്ലാതെ ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചു തന്നതും. കർത്താവിൽ നിന്ന് പ്രാപിക്കണം, എന്നിട്ട് വേണം ജനത്തിന് കൊടുക്കുവാൻ. അല്ലാതെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതും അവിടെയും ഇവിടെയും നോക്കി ദുരുപദേശക്കന്മാർ പറയുന്നത് കേട്ട് അത് പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ പാടില്ല എന്ന് ഈ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 4:2 നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യുവാൻ പാടില്ല. ചെയ്താൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ അവന് വരുത്തും. തന്നെയുമല്ല, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം അതിനെതിരായി നീ പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും നിനക്കുള്ള അംശം ദൈവം നീക്കിക്കളയുമെന്നും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദുരുപദേശം പറയുന്നവരോട് ചേർന്ന് നിൽക്കാതെ അവരോട് അകന്നു മാറിക്കൊള്ളുവീൻ. അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ അല്ല അവന്റെ വൈറ്റിനെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നും മറക്കരുത്. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. സത്യവചനം വായിക്കൂ, അതിൽ ഇണയില്ലാതെ വരികയിൽ അത് വായിച്ചത് മനസ്സിലാക്കി അതും പ്രകാരം ജീവിക്കൂ, നിത്യതയിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതനുസരിച്ച് ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുവാനും ദൈവവചനം വായിച്ചതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുവാനും എന്നെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാണ് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.